അടുത്തതായി ഡയോസ് മാജിക് ഓവൻ പവേർഡ് ബൈ വെസ്റ്റേൺ ബ്രമ്മിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദി വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. ഞാൻ നേരത്തെ തന്നെ ഒരു വാക്ക് തന്നിരുന്നു, എന്താണ് വെജിറ്റേറിയൻസിനും കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിരിക്കും. അപ്പോൾ വെജിറ്റേറിയൻ ഐറ്റം എന്ന് പറയുമ്പോൾ ഇതൊരു വെജിറ്റേറിയൻ നോൺ വെജ് ആർക്കും ഉണ്ടാക്കാം. കാര്യം ഇതൊരു സ്വീറ്റാണ്. ഈ സ്വീറ്റ് ഒരു നാടൻ പലഹാരമാണ്. ഇത് വീടുകളിലെല്ലാം ഉണ്ടാക്കി കുറച്ച് ഒരാഴ്ച വരെ കേടുകൂടാണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റിയ കാര്യമാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. ഒരു 4 മണി പലഹാരമായിരിക്കും. കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റും. അതിഥികൾ വീട്ടിൽ വന്നാൽ സൽക്കരിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, അവൽ വിളയിച്ചത്. അപ്പോൾ അവൽ വിളയിക്കുന്നത് പലരും പല രീതിയിലാണ്. അവൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് എന്താ പറയുക, പെട്ടെന്ന് തന്നെ ഒരു അതിഥി വന്നാൽ അവൽ വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയിട്ട് കൈകൊണ്ട് ഞെരടിയിട്ട് അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു വിഭവം തയ്യാറാക്കാം. പക്ഷേ ഇത് അതല്ല. അവൽ വിളയിച്ചതെന്ന് പറഞ്ഞ് ചിലപ്പോൾ ബേക്കറികളിലൊക്കെ എനിക്ക് തോന്നുന്നു പാക്കറ്റ്സിൽ വാങ്ങാൻ കിട്ടും ഈ ഒരു രീതിയിൽ. കാര്യം ഇത് ഇരുന്നാൽ കേടാകാണ്ട് ഒരാഴ്ച വരെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. പുറത്ത് വെച്ചാൽ പോലും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊരു പലഹാരമായിട്ട് നമുക്ക് കുട്ടികൾക്ക് അവർ പഠിക്കുന്ന സ്ഥലത്തേക്ക് ഹോസ്റ്റലിലൊക്കെ താമസിക്കുകയാണെങ്കിൽ പോവുകയാണെങ്കിൽ അങ്ങനെ മക്കൾക്ക് കൊടുത്തയക്കാൻ പറ്റിയൊരു വിഭവം കൂടിയാണ്. അപ്പോൾ നമ്മുടെ അവൽ വിളയിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവൽ 1/2 കിലോ, ശർക്കര 3/4 കിലോ, വെള്ളം 3/4 കപ്പ്, തേങ്ങ 3 ചെറുത് ചിരകിയെടുത്തത് ഏകദേശം 6 കപ്പ്, നെയ്യ് 3 ടേബിൾ സ്പൂൺ, കറുത്തയുള്ള 1/2 കപ്പ്, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം, പൊരികടല 1/2 കപ്പ്, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ. അപ്പോൾ നമുക്ക് അവൽ വിളയിച്ചത് തയ്യാറാക്കി തുടങ്ങാം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. പക്ഷേ പലർക്കും അതിൻ്റെ കറക്റ്റ് എത്ര മെഷർമെൻ്റ്, എത്ര അളവ് വേണം, അതേത് രീതിയിൽ ചെയ്യണം, അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ അളവ് പാലിച്ച് നമുക്ക് ഇത് തയ്യാറാക്കാം. ആദ്യം തന്നെ ശർക്കര ഉരുക്കി എടുക്കണം. ഉരുക്കുകയെന്ന് വെച്ചാൽ ഒരു നൂൽ പാകൊന്നും ആകണ്ട, വെറുതെ ഒന്ന് ഉരുക്കിയെടുക്കണം. വെള്ളം ഒഴിച്ചൊന്ന് അതിനൊന്ന് അലിയിച്ചെടുക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ചൂട് കെട്ടിയുള്ളൊരു പാത്രം ആദ്യം അടുപ്പിലേക്ക് വയ്ക്കാം. അതിലേക്ക് കറക്റ്റ് അളവായിരിക്കണം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് 1/2 കിലോ അവലിലാണ് നമ്മൾ ഇത് തയ്യാറാക്കണം. അവൽ വിളയിക്കാൻ പോകുന്നത് 1/2 കിലോ അവലിന് 3/4 കിലോ ശർക്കര. അത് ചെറുതായിട്ട് ചീകിയെടുക്കാം അല്ലെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ 3/4 കിലോ കറുത്ത ശർക്കരയാണെങ്കിൽ കൂടുതൽ നല്ലത്. കാര്യം അവൽ വിളയിച്ചതിനൊരു ഡാർക്ക് കളറാണല്ലോ സാധാരണ. അതിനോടൊപ്പം ഈ പൊടിച്ചെടുത്ത് 3/4 കിലോ ശർക്കരയിലേക്ക് 3/4 കപ്പ് വെള്ളം, 3/4 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ 3/4 കപ്പ് വെള്ളത്തിൽ കടന്നിട്ടാണ് ഈ ശർക്കര ഉരുകുന്നത്. ഉരുകുക എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, അലിഞ്ഞ് ഒരു ലിക്വിഡ് ഫോമിലേക്ക് മാറുന്നു. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി, ഇങ്ങനെ തിളച്ചു തുടങ്ങി. ഇനി വേറൊന്നും ചെയ്യാനില്ല. നമുക്ക് ഒരു നൂൽപാകൊന്നും ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ മേളിലേക്ക് ഇങ്ങനെ പതപതയായിട്ട് വരുന്ന ആ ഭാഗമൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അഴുക്കാണ്. അതിങ്ങനെ കോരിക്കളയണം. ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് അത് കോരിക്കോരി മാറ്റണം. അത് കഴിഞ്ഞിട്ട് നമ്മളിതൊരു അരിപ്പയിൽ കൂടി അരിച്ച് അതിൻ്റെ കല്ലും മണ്ണും ശർക്കര എന്നൊക്കെ പറഞ്ഞാൽ പല സ്ഥലത്തു നിന്ന് വരുന്നതാണ്. അതിൽ ഏതെല്ലാം തരം അഴുക്കുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് കറുത്ത ശർക്കരയിൽ അഴുക്ക് കൂടുതലാണ്. അപ്പോൾ അത് അരിച്ച് തന്നെ മാറ്റണം. അപ്പോൾ ഇതൊന്ന് അരിച്ച് വൃത്തിയാക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ശർക്കര അരിച്ച് ഉരുക്കി അരിച്ച് വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 3/4 കിലോ ശർക്കര. ഇനി നമ്മൾ അടുത്തത് അടുപ്പ് കത്തിച്ച് വേറൊരു ചൂട് കെട്ടിയുള്ള കുറച്ചുകൂടി പരന്നൊരു പാത്രം എടുത്തു. ഇതിലേക്ക് 1/2 കിലോ അവൽ, ഇത് നല്ല കുത്തവലാണ് ചമ്പാവലിയുടെ, അത് നമ്മൾ കറക്റ്റ് 1/2 കിലോ. 1/2 കിലോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കപ്പ് അളവ് പറയുകയാണെങ്കിൽ ഒരു 6 കപ്പോളം വരും. 6 കപ്സ്, 6 കപ്പ് അവൽ, അതായത് 1/2 കിലോ അവൽ. അപ്പോൾ ഈ അവലൊന്ന് ചെറുതായിട്ടൊന്ന് വറുക്കണം. ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് അപ്പോൾ അവൽ പാകത്തിന് മൂത്ത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടായി കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു 5 മിനിറ്റ്സ് ആയിട്ട് ഞാനിങ്ങനെ കളക്കിക്കൊണ്ടിരിക്കുവാണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇനി ഈ അവൽ കുറച്ച് പരന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. തീ ഓഫ് ചെയ്തു. അപ്പോൾ ഉരുളി അടുപ്പിലേക്ക് വെച്ചു, അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക്, ഈ ചൂടായി കിടക്കുന്ന ഉരുളിയിലേക്ക് നമ്മൾ തേങ്ങ, തേങ്ങാ ചെരുകിയത്. അപ്പോൾ നല്ല മൂത്ത തേങ്ങ ആയിക്കോട്ടെ, ഇളം തേങ്ങ വേണ്ട, കുറച്ച് മൂത്ത തേങ്ങ. ഇത് 6 കപ്പാണ്, 6 കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട് ചെറിയ. 3 ചെറിയ തേങ്ങ അല്ലെങ്കിൽ 2 വലിയ തേങ്ങ. ആദ്യം തേങ്ങ ഒന്ന് ചെറുതായി വറുക്കാം. അതും ബ്രൗൺ കളറൊന്നും ആകണ്ട, ചെറുതായി ഒന്ന് വാട്ടിയാൽ മതിയാകും. ചെറുതായിട്ട് ഇച്ചിരി ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ. കാര്യം ഇത് ഒരാഴ്ചയൊക്കെ കേടാകാണ്ടിരിക്കല്ലേ നമ്മളുടെ
അവൽ വിളയിച്ചത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിലിങ്ങനെ ഒന്ന് ആവി കയറി തേങ്ങ ഒന്ന് ചെറുതായി ഒന്ന് വെന്ത് വരണം, അത്ര ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവണം, അത്ര അല്പം ഈർപ്പം മാറും. അപ്പോൾ തേങ്ങ ഒന്ന് അമങ്ങി എന്ന് വെച്ചാൽ എന്താ ക്വാണ്ടിറ്റി ഇച്ചിരി ഒന്ന് കുറഞ്ഞു, അതേ ഇച്ചിരി ആവി വരുന്നുണ്ടോ തേങ്ങയിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഈർപ്പം ഒരല്പം ഇതിലേക്ക് ഇങ്ങനെ ആവിയായിട്ട് പോവുകയാണ്. ഒന്ന് കുഴഞ്ഞ ഭാഗമായിട്ടുണ്ട് തേങ്ങ. ഇനി നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, ഇതാണ് സ്റ്റേജ് കണ്ടല്ലോ, ഇത്രയും മതി. നല്ല മണം, തേങ്ങ വേകുന്നൊരു മണം. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാൻ ഒഴിക്കും. ഇത് അരിച്ച് വൃത്തിയാക്കി എടുത്ത ശർക്കര പാനിയാണ് കറുത്ത ശർക്കര. ഇത് 3/4 kg ശർക്കര, 1/4 cup വെള്ളവും കൂടി ചേർത്തിട്ട് ഉരുക്കി അരിച്ചത്. അപ്പോൾ ഇങ്ങനെ 6 cup തേങ്ങാ ചെറുകീരൻ്റെ കൂടെ ചേർത്ത് തീ ഒരല്പം കുറയ്ക്കാം. ഇനി നമ്മുടെ ജോലി എന്ന് പറയുന്നത്, അപ്പോൾ ശർക്കര നന്നായിട്ട് തേങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും പിടിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് ഇനി ഈ തേങ്ങ ഒരു സൈഡിലേക്ക് നീക്കുക, ഒതുക്കി വയ്ക്കുക. അപ്പോൾ അതിൽ നിന്നും ഇങ്ങനെ ശർക്കര ബാക്കി തേങ്ങയിൽ പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ശർക്കര ഇങ്ങനെ ഊറി ഇറങ്ങും, അത് നടുക്കായിട്ട് വരും. ഇനി നടുക്ക് ഭാഗത്തായിട്ട് ആ ശർക്കര ഒരുക്കിയ ശർക്കര ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു കുളം മാതിരി തോന്നുന്നു അല്ലേ. ഇനി ഇതിലേക്ക് തീ വീണ്ടും നമ്മൾ കുറയ്ക്കുന്നു. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ചെറുതായി ഒന്ന് വറുത്തെടുത്തില്ലേ അവൻ, അതതിനകത്തേക്ക് ചേർക്കുക. നേരെ ഈ ശർക്കരയിലേക്കാണ് ഇടുന്നത്. അപ്പോൾ തേങ്ങയെല്ലാം ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിരിക്കുകയാണ്. ആ തേങ്ങയിൽ ശർക്കര പൊതിഞ്ഞിരിക്കുന്ന തേങ്ങയാണ്, തേങ്ങയിലെല്ലാം ശർക്കര പിടിച്ച് കഴിയും. ഇനി നമ്മൾ ഈ 1/2 kg അവൽ ചെറുതായി ഒന്ന് വറുത്തത് ചേർക്കും. എന്നിട്ട് അതിന് ഈ ഈ ശർക്കര ഒരുക്കിയത് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു ഈ ശർക്കര നടുക്കുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ നമ്മുടെ അവലിൽ ഇങ്ങനെ കുഴഞ്ഞു വരാൻ പാകത്തിന് ആവശ്യത്തിനുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്ക പൊടിയും കൂടി ചേർക്കാൻ പോവാണ്. ഏതാണ്ട് ഒരു 1/2 teaspoon ഏലക്ക പൊടിച്ചത്. നല്ല മണം വരട്ടെ, നാടൻ മണം. ഏലക്ക ഈ പായസത്തിനൊക്കെ നമ്മൾ ഏലക്ക പൊടി ചേർക്കുമ്പോൾ ഒരു മണമില്ല, അതുപോലെയാണ് അവൽ വിളയിച്ചതിനും ഏലക്ക പൊടിയാണ് അതിൻ്റെ ഫ്ലേവർ. പക്ഷേ ഇനി ഇതിങ്ങനെ തട്ടിപ്പൊത്തി വയ്ക്കാമെന്ന് പറയില്ല, ഇങ്ങനെ അമർത്തി ഒരു സൈഡിലേക്ക് മാറ്റാം. എന്നിട്ട് ഇനി ഒരു ലാസ്റ്റ് മിനിറ്റ് പണിയുണ്ട്, അതാണ് ഒരു താളിക്കൽ പോലെയാണ്. കുറച്ച് നെയ് ചൂടാക്കി അതിലേക്ക് അണ്ടിപ്പരിപ്പ്, പിന്നെ പൊരികടല, എള്ള, കറുത്ത എള്ള, ഈ കാര്യങ്ങളൊന്ന് വറുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കളക്കാം. നമുക്ക് ഈ ഉരുളി ഇപ്പുറത്ത് അടുപ്പിലേക്ക് വെച്ചിട്ട് എന്നിട്ട് നമുക്കൊരു ഫ്രൈ, ചെറിയൊരു ഫ്രൈ പാൻ. ഇനി നമ്മൾ നെയ്, നെയ്യ് ഒരു 3 വലിയ സ്പൂൺ നെയ്, 3 വലിയ സ്പൂൺ നെയ്യ് ചൂടാക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടായി തുടങ്ങി നമ്മളുടെ 3 tablespoon നെയ്യ് ഉരുക്കണം. ആദ്യം അണ്ടിപ്പരിപ്പിടാം, ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊരികടല 1/2 cup, എല്ലാം കൂടി ഒന്നി ചേർന്ന് മൂക്കട്ടെ. ഇതിനോട് കൂടി തന്നെ എന്താണ് ചേർക്കാൻ പോകുന്നത്, എള്ള, കറുത്ത എള്ള 1/2 tablespoon വേണമെങ്കിൽ അത് മതി, ഇല്ലെങ്കിൽ ഒരു 3 tablespoon, ഏകദേശം ഒരു 1/4 cup എന്ന് പറയാം. അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ നിറം ചെറുതായി മാറി തുടങ്ങി ഇളം ബ്രൗൺ കളർ, ഇതെത്തി ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും പാകത്തിന് മൂത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ്, പൊരികടല 1/2 cup, പിന്നെ ഒരു 3 tablespoon കറുത്ത എള്ള. ഈ നെയ്യോടുകൂടി നമ്മളത് ഈ അവല് നമ്മളിങ്ങനെ ഇളക്കി വെച്ചിരിക്കുന്ന ഈ അവലിൻ്റെ കൂട്ടിയെ അങ്ങനെ നമ്മളുടെ അവൽ വിളയിച്ചതിൻ്റെ മുകളിലുള്ള വിളയിക്കൽ കാര്യങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു അലങ്കാരം മാത്രമല്ല, ഇതൊരു സ്വാദാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി വേറൊന്നും ചെയ്യാനില്ല, വീണ്ടും നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇതിൽ തന്നെ വെച്ചിരുന്നാൽ മതി. നമ്മുടെ ഉരുളിയിൽ ഇങ്ങനെ അമർത്തി ഒന്ന് പദം വരാനായിട്ട് ഇങ്ങനെ വെക്കും. കുറേ നേരം കഴിഞ്ഞിട്ട് ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടിയൊക്കെ ഒന്ന് ഇളക്കി
ഇത് പാത്രത്തിൽ ഇരുന്ന് തന്നെ തണുക്കട്ടെ. തണുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി ഇതുമായി കടക്കാത്തത് പാത്രത്തിൽ അരച്ച് സൂക്ഷിക്കും. അപ്പം നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ ശേഷം മാത്രമേ അത് ചെയ്യാം. ഇത് ഉണ്ടാക്കുന്ന ദിവസത്തിനെക്കാട്ടിലും സ്വാദമായിരിക്കും പിറ്റേ ദിവസമാകുമ്പോൾ. അതിൽ ഈ അവലൊക്കെ കുറച്ചുകൂടി സോഫ്റ്റ് ആകും. നന്നായിട്ട് ശർക്കര എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പിടിക്കും. ഏലക്കയുടെ മണവും രുചിയൊക്കെ ആയിട്ട് നല്ലൊരു പലഹാരമായി മാറും. ഇനി ഇത് വായു കടക്കാത്ത പാത്രത്തിലാക്കി നന്നായിട്ട് സൂക്ഷിച്ച് വെച്ചാൽ ഒരാഴ്ച വരെ കേടാകാതിരിക്കും. കുട്ടികൾക്ക് ആവശ്യാനുസരണം നമുക്ക് കൊടുക്കാൻ സാധിക്കും. വീട്ടിൽ അതിഥികൾ വന്നാലും പെട്ടെന്ന് സൽക്കരിക്കാൻ പറ്റും. അതെല്ലാം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാറുള്ള ഇന്നത്തെ രണ്ട് വിഭവങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചൊരു നോൺ വെജിറ്റേറിയൻ ആയിരുന്നു, ഒരു വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ ടൊമാറ്റോ റോസ്റ്റ്. പിന്നെ രണ്ടാമത് കാണിച്ചതും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വളരെ നാടൻ വിഭവമാണ്. ഒരു പക്ഷേ നമ്മളുടെ മുത്തശ്ശിമാരുണ്ടാക്കിയിരുന്ന ഒരു പലഹാരം നമുക്ക് വേണമെങ്കിൽ പറയാം. അതിങ്ങനെ തലമുറകൾ കൈമാറി വന്നത്, അപ്പോൾ ഇനിയുള്ള ജനറേഷനും ഇത് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അവൾ വിളയിച്ചതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ രണ്ട് വിഭവങ്ങളും പ്രതീക്ഷിക്കുക എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി